രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുകുലുക്കിയ കേസായിരുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസ്. സി പി എമ്മിന് ദേശീയ തലത്തിൽ പോലും ഏറ്റവും തിരിച്ചടിയേറ്റ കേസ്. ഈ കേസിലെ അന്വേഷണമടക്കം കേരള പോലീസിന്റെ പ്രൊഫഷണലിസത്തിന്റെ തെളിവായിരുന്നു. ഈ ടീമിനെ നയിച്ചതാകട്ടെ വിൻസൺ എം പോൾ എന്ന പോലീസ് സർവീസിലെ തന്നെ ഏറ്റവും മിടുക്കനായ ഉദ്യോഗസ്ഥനായിരുന്നു. കോളിളക്കം സൃഷ്ടിച്ച ഈ കേസിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുമായി വിവരാവകാശ കമ്മീഷണറായി വിരമിച്ച വിൻസൺ എം പോൾ തുറന്നു പറഞ്ഞു. കേസിൽ യാതൊരുവിധ രാഷ്ട്രീയ സ്വാധീനവും ഉണ്ടായിരുന്നില്ലെന്നാണ് വിൻസൺ എം പോൾ കൗമുദി ടി വിക്ക് അനുവദിച്ച അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത്. തെറ്റായ തെളിവ് നിരത്തുന്ന സാഹചര്യവും കേസിൽ ഉണ്ടായിരുന്നില്ലെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. സർവീസ് കാലത്ത് താൻ അന്വേഷിച്ച പ്രമാദമായ കേസുകളിൽ ഒന്നാണ് ഇതെന്നും ടി പി കേസിനെ കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കി. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിനകത്ത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആരും ചോദ്യം ചെയ്യില്ലാത്തത്ര ഇന്റഗ്രിറ്റിയുള്ള ഒരു ടീമിനെയാണ് എടുത്തത്. അന്നത്തെ ആൾക്കാരെല്ലാം പറഞ്ഞതും അതാണ്. എന്തെങ്കിലും പ്രശസ്തിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു ഉദ്യോഗസ്ഥനും അതിലുണ്ടായിരുന്നില്ലെന്നും വിൻസൺ എം പോൾ ചൂണ്ടിക്കാട്ടി. വളരെ ലോ പ്രൊഫൈൽ ആയിട്ടുള്ള എന്നാൽ പ്രൊഫഷണലി എക്സ്ട്രീമലി കോമ്പറ്റീറ്റ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. എൻ്റെ ടീമിലുണ്ടായിരുന്ന എസ് പി അനൂപ് കുരുവിള എനിക്ക് തോന്നുന്നു കേരളം ഇന്ന് കാണുന്ന ഉദ്യോഗസ്ഥരിൽ ഏറ്റവും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. പിന്നെ അന്നത്തെ DYSP മാർ എല്ലാം ഷൗക്കത്ത് അലി, സന്തോഷ്, ജോസി ചെറിയാൻ, ജെയ്സൺ എബ്രഹാം, അങ്ങനെ പ്രഗത്ഭരായ എല്ലാവരും. അന്ന് ഞങ്ങൾ അവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്തിരുന്നു. കോഴിക്കോട് റൂറൽ എസ് പിയുടെ ഓഫീസിന് തൊട്ടടുത്തായിരുന്നു അത്. നടന്നു ചെല്ലാവുന്ന ദൂരം അതായിരുന്നു ക്യാമ്പ് ഓഫീസ്. അവിടെയാണ് പ്രതികളെയും സാക്ഷികളെയും എല്ലാം ചോദ്യം ചെയ്തത്. അന്നത്തെ മുഖ്യമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും പറഞ്ഞിരുന്നത് ഞങ്ങളെ ഒരു കാരണവശാലും ബന്ധപ്പെടരുത് എന്നാണ്. പൊതുയോഗത്തിൽ ഉണ്ടായ ചില ഭീഷണികളല്ലാതെ മറ്റൊന്നും തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. അതേസമയം കേസിലെ ഗൂഢാലോചനയെക്കുറിച്ച് 100% അന്വേഷിച്ചതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ഉന്നത തലത്തിൽ പങ്കുണ്ടോ എന്ന് ഞങ്ങൾ അന്വേഷിച്ചിട്ടില്ല. IPSൽ ലാർജർ കോൺസ്പിറൻസി എന്നൊന്നില്ലെന്നും അദ്ദേഹം അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടി. കോൺസ്പിറൻസി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് തെറ്റായ ഒരു തെളിവും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്ന്. ഉള്ള തെളിവുകൾ അതേ രീതിയിൽ തിരുത്തുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അന്ന് ADGP ആയിരുന്ന വിൻസൺ എം പോളിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമായിരുന്നു ടി പി വധക്കേസ് അന്വേഷിച്ചത്. കേരള പോലീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ അന്വേഷണമായിരുന്നു ഇത്. സംഘാംഗങ്ങളുടെ ആദ്യ യോഗത്തിൽ വിൻസൺ എം പോൾ നൽകിയ നിർദ്ദേശം ഇതായിരുന്നു. ശാസ്ത്രീയ അന്വേഷണ മാർഗങ്ങൾ മാത്രമേ പ്രതികളെ പിടികൂടുന്നതിനും ചോദ്യം ചെയ്യുന്നതിനും സ്വീകരിക്കാവൂ. ഒരാളെ ഇടിച്ച് ഉത്തരം പറയിച്ചാൽ ഭാഗികമായ തെളിവുകളെ കിട്ടൂ. മറിച്ച് ശാസ്ത്രീയമായ രീതിയിൽ ചോദ്യം ചെയ്താൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തെളിവുകൾ പോലും കിട്ടും. ഹെഡ്ക്വാർട്ടേഴ്സ് AAG അനൂപ് കുരുവിള ജേണിനെ സംഘത്തിൽ ഉൾപ്പെടുത്തണമെന്ന ADGP യുടെ ആവശ്യം പരിഗണിച്ച് അദ്ദേഹത്തെയും ഭാഗമാക്കി. രാഷ്ട്രീയ സ്വാധീനങ്ങൾക്ക് വഴങ്ങാത്ത ഉദ്യോഗസ്ഥർ തന്നെ വേണമെന്ന ADGP യുടെ നിലപാടാണ് കണ്ണൂർ ക്രൈംബ്രാഞ്ച് DYSP KV സന്തോഷ്, തലശ്ശേരി DYSP AP ഷൗക്കത്ത് അലി, വടകര DYSP ജോസി ചെറിയാൻ, കുറ്റ്യാടി CI VV ബെന്നി എന്നിവരെയും സംഘത്തിന്റെ ഭാഗമാക്കിയത്. ഇതുകൂടാതെ ഇവരെ സഹായിക്കാൻ നിരവധി പ്രത്യേക സംഘങ്ങളും. ഈ സംഘങ്ങളിലെ സാധാരണ പോലീസുകാരാണ് ജീവൻ പണയം വെച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രതികളെ പിടികൂടിയത്.